എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എം ആർ എസ് ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു കൊറിയറാണ് നോക്കാൻ പോകുന്നത്. ഒരു ഇ ബൈക്ക് ചാർജർ കൊറിയർ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അഖിൽ സദാനന്ദൻ ഫ്രം കണ്ണൂർ, പുള്ളിയാണിത് നമുക്ക് കൊറിയർ അയച്ചിരിക്കുന്നത് കണ്ണൂരിൽ നിന്ന്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് ഇ വി ബൈക്കിൻ്റെ ചാർജർ എന്തോ തിരിച്ച് ഈ പാക്കറ്റിൽ തന്നെ കൊറിയർ വിടാനുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഒന്ന് പ്രോപ്പറായിട്ട് പൊട്ടിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ചെറിയ ചാർജറാണ്. അതിൻ്റെ രണ്ട് സൈഡിലും സാധനങ്ങളും ഉണ്ടായിരുന്നു. നമുക്ക് ബോർഡ് പാക്കേജ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് ചാർജർ. ആ ചാർജറിനെ കുറിച്ച് ഭാഗ്യം ഇവിടെ ഇതിൻ്റെ വോൾട്ടേജ് എങ്കിലും എഴുതിയിട്ടുണ്ട്. 84 വോൾട്ട് 10 ആമ്പിയർ. ഇൻപുട്ട് 180 മുതൽ 250 വോൾട്ടേജ് വരെ കൊടുക്കാം. ഇത് കൊമാക്കിയുടെ ചാർജറാണ് കേട്ടോ, ഇത് എഴുതിയിരിക്കുന്ന കൊമാക്കി. ഓക്കെ, ഇവിടെ ഒരു ലൈറ്റ് ഉണ്ടാവും. ഈ ലൈറ്റ് ചാർജിങ് സമയത്ത് റെഡും ഫുൾ ആകുമ്പോഴത്തേക്കും ഗ്രീനും ആവും. ഓക്കെ, ആദ്യം നമുക്കതൊന്ന് സീരിയലിൽ കൊടുത്ത് ഓൺ ചെയ്ത് നോക്കാം. രണ്ട് കളർ കേബിൾ സീരിയലിൽ കൊടുക്കണം. സീരിയലിൽ കൊടുത്ത് ഇവിടുത്തെ ലൈറ്റ് ഇല്ല, അപ്പോൾ ഡെഡാണ് ചാർജർ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഊരിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് വോൾട്ടേജ് നിൽപ്പുണ്ട്. നമ്മളിപ്പോൾ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈനും കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതിനകത്ത് വോൾട്ടേജ് നിൽക്കുന്നുണ്ടാവും. ആ വോൾട്ടേജ് ആദ്യം ഒന്ന് ഡിസ്ചാർജ് ചെയ്യാം. ഓക്കെ, അത് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് മറ്റ് വലിയ കൺട്രോളിങ് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. മറ്റേ സെനറ്റിലായി കണക്കുള്ള കോംപ്ലിക്കേഷനൊന്നും ഇതിനകത്ത് ഉണ്ടാകത്തില്ല. ഇനി നമുക്ക് പവർ കൊടുത്തിട്ട് ഇതിന് ആദ്യം ഈ ഒരു പവർ സപ്ലൈ സെക്ഷൻ, ചാർജിങ് അല്ല പവർ സപ്ലൈ സെക്ഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് ആദ്യം നോക്കാം. അപ്പോൾ ഇവിടെ ഈ ടോപ്പിൽ കാണുന്ന ഈ ഒരു 4 ആണ്. ഇത് 2 ഡയോഡ് 2 MOSFET. പിന്നെ ഈ എൻഡിൽ വരുന്നത് റെക്ടിഫയർ ഡയോഡ്, അതാണ് ഈ മൊത്തം ഹീറ്റ്സിങ്ങിൽ വരുന്നത്. 1 2 3 4 5 ആദ്യത്തേത് റെക്ടിഫയർ ഡയോഡ്, 2 MOSFET 2 ഡയോഡ്. ഔട്ട്പുട്ടിൽ 2 ഡയോഡ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഡയോഡിൽ 2 ഡയോഡിലും കറക്റ്റ് 84 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിതൊന്ന് പവർ കൊടുക്കുകയാണ്. പവർ കൊടുത്തപ്പോഴത്തേക്കും ആ ബൾബ് കത്തിയിട്ടണയുന്നത്, ഇതിന് വരുത്തനത്ത് വരുന്ന ഈ കപ്പാസിറ്റർ ചാർജ് ആവുന്നുണ്ടിട്ടാണ് ആ ഒരു ലൈറ്റ് ഇങ്ങനെ കത്തി അങ്ങനെ അണയുന്നത്. നമുക്കിപ്പോഴും ഈ ഒരു LED കത്തിയിട്ടില്ല. ഓക്കെ, നമുക്ക് മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിൽ ഇട്ടിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടോയെന്ന് നോക്കാം. ഇല്ല, ഒന്നും തന്നെ വോൾട്ടേജ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പവർ സപ്ലൈ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു കാര്യം നമുക്കിപ്പോൾ എന്നാൽ കൺഫേം ആണ് കാര്യം,
ഇതിൻ്റെ മോസ്ഫെറ്റ് ഒന്നും കംപ്ലൈൻ്റ് ഇല്ല. മോസ്ഫെറ്റ് കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ കപ്പാസിറ്റർ ചാർജ് ആവില്ല. ഈ കപ്പാസിറ്റർ ചാർജ് ആയെന്ന് നമ്മളിങ്ങനെ അറിഞ്ഞു. ആ ബൾബ് കത്തി അണഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി കപ്പാസിറ്റർ ചാർജ് ആയിട്ടുണ്ട്. നമുക്ക് കപ്പാസിറ്ററിൽ ചെക്ക് ചെയ്യണമെങ്കിൽ കറക്റ്റ് വോൾട്ടേജ് ഇവിടെ കാണിക്കും. മുന്നൂറ്റി പതിനഞ്ച് വോൾട്ട് നമ്മുടെ ഈ ഒരു കപ്പാസിറ്ററിൽ ചാർജിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡല്, അപ്പോൾ ഞാൻ പവർ സപ്ലൈ ഊരി അതിനുശേഷം ആദ്യം ചെയ്യുന്നത് ഇതിൻ്റെ ചാർജിങ് നമ്മൾ കപ്പാസിറ്ററിൽ ഡിസ്ചാർജ് ചെയ്യുന്നുള്ളതാണ്. അല്ലാതെ നമ്മളിതിനകത്ത് എവിടെയെങ്കിലും തുടയെ പിടിക്കുകയല്ലേ ചെയ്തു കഴിഞ്ഞാൽ ആ സൈഡ് പൊട്ടിത്തെറിക്കും, അല്ലാന്നുണ്ടെങ്കിൽ കത്തി നല്ല സ്മെല്ലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ മോഡലിൽ ഏറ്റവും കൂടുതൽ കംപ്ലൈൻ്റ് വരുന്നത് ഇവിടെ വരുന്ന ഈ ഒരു പി ഡബ്ല്യു എം കൺട്രോളർ ഐ സി ആണ്. ഇത് ഈ ഐ സി ആണ് കൂടുതലും കംപ്ലൈൻ്റായിട്ട് ഈ ഒരു മോഡലിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഇല്ല, ഔട്ട്പുട്ട് ഇല്ലാത്തതിന് കാരണം ഈ ഒരു ഐ സി കംപ്ലൈൻ്റ് ആവാനാണ് സാധ്യത. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ ഈ ഒരു ഐ സി ഇല്ല. കാര്യം ഞാൻ എടുത്തു വെച്ചിരുന്ന 10 പീസ് എടുത്തു വെച്ചിരുന്ന ആ 10 പീസും തീർന്നു. ഇനി ഇതൊരു ഐ സി ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റിയിട്ടിട്ട് ഈ ഔട്ട്പുട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. പിന്നീട് വരുന്നില്ലെന്നുണ്ടെങ്കിൽ അടുത്ത പ്രോസസ്സിങ് എന്താണെന്ന് അന്നേരത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനും നിങ്ങളെപ്പോലെ വെയിറ്റ് ചെയ്യാണ് ഈ ഒരു സാധനത്തിന് വരവിനായിട്ട്. അപ്പോൾ കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ആ ഒരു ഐ സി നമുക്കിവിടെ ഡെലിവറി ആയിട്ടുണ്ട്. ഇതാണ് ഇതിനകത്ത് വരുന്ന ഈ ഒരു ഐ സി NCP 1397BG. അപ്പോൾ ഇത് നമ്മുടെ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിൽ ഞാൻ അന്വേഷിച്ചു, കിട്ടാൻ സാധ്യത കുറവാണ്. പലയിടത്തും ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ എടുത്ത് തരാമെന്നാണ് പലരും പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഡയറക്റ്റ് തന്നെ നമ്മുടെ ചെന്നൈയിലുള്ള സുഹൃത്തിനോട് ഇത് ഓർഡർ ചെയ്തു. എങ്കിലും നമുക്കൊരു 5 പീസ് ഈ ഒരു ഐ സി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഐ സി ഇവിടെ നമുക്ക് ഈ ഐ സി ഇളക്കി മാറ്റിയിട്ട് ഇതിൽ നിന്നൊരു പുതിയ ഐ സി ഇട്ടിട്ട് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. കറക്റ്റായിട്ട് ഈ ഒരു ലൈറ്റ് ഈ ഒരു LED കത്തുന്നുണ്ടോയെന്ന് ആദ്യം നോക്കണം. എന്നിട്ട് നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കാര്യങ്ങൾ നോക്കാം. ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 84 വോൾട്ട് 10 ആമ്പിയർ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഐ സി ഇവിടെ നിന്ന് ഇളക്കിയെടുക്കാം. വേണ്ടിയിട്ട് ഫ്ലക്സ് ഈ ഐ സി ഇളക്കി നമുക്ക് ഇവിടെ ഇങ്ങനെ ഇടാം. ഓക്കെ, ഐ സി ഇവിടെ കിടക്കട്ടെ. പാഡൊന്ന് ക്ലിയർ ചെയ്യണം. ഓക്കെ, ഇനി ഫ്ലക്സ് ക്ലിയർ ചെയ്യാം. ഓക്കെ, അതും ക്ലിയർ ആയിട്ടുണ്ട്. നമുക്ക് പുതിയ ഐ സി ഇളക്കാം.
ഏതൊരു ലെവലിന് വയ്ക്കുക, കറക്റ്റ് അതിൻ്റെ ലെഗുകളൊക്കെ കറക്റ്റ് പൊസിഷനിലൊക്കെ വയ്ക്കുക. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് സോൾഡർ ചെയ്യാം. ഓക്കെ, വൺ ബൈ വൺ വൺ ബൈ വൺ ആയിട്ട് സോൾഡർ ചെയ്യുന്ന കാര്യം നടക്കത്തില്ല. ഓക്കെ, ഫ്ലക്സ് വെച്ച് കംപ്ലീറ്റ് സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി ആ ഫ്ലക്സും കൂടെ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ഇവിടുത്തെ ഒരു ലെഗിൽ ഡ്രൈ സോൾഡറിങ് കണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് നേരെയാക്കി സോൾഡർ ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐസിങ് ഈ ഡ്രൈ ആയിട്ടിരുന്നൊക്കെ ഞാനവിടെ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡ്രൈ ഒന്നും കാണാനില്ല. ഓക്കെ, ഇനി നമുക്കതൊന്ന് ഫയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ സപ്ലൈ കൊടുക്കുകയാണ്. സപ്ലൈ കൊടുത്ത് ഓണാക്കുന്നതിന് മുന്നേ നമുക്ക് മൾട്ടിമീറ്റർ ഒന്ന് സെറ്റ് ചെയ്യാം. മൾട്ടിമീറ്ററിൽ ഇതിനകത്ത് എത്ര വോൾട്ട് ഓണാകുന്നുണ്ടോ എന്നൊക്കെ ആദ്യം നോക്കാം. പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഈ ഒരു പച്ച കളർ ലൈറ്റ് കത്തുന്നുണ്ട്. പിന്നെ ഫാൻ മോട്ടർ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് ഓഫായിട്ടുണ്ട്. നമുക്കിതിൽ എത്ര വോൾട്ട് വരുന്നുണ്ടെന്ന് നോക്കാം. ഇവിടെ നമുക്കിപ്പോൾ 84 വോൾട്ട് കിട്ടി. 84 വോൾട്ട് വന്നിട്ടുണ്ട്. എൺപത്തഞ്ച് പോയിൻ്റ് 6 വോൾട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ലൈൻ ഔട്ട്പുട്ടിൽ 84 വോൾട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് പിന്നെ ബാറ്ററി കണക്റ്റഡ് അല്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നും പോയി നിൽക്കുന്നത്. ഇവിടെ നമുക്ക് സ്റ്റേബിളായിട്ട് 84 വോൾട്ട് വരും. 86, 85, 86 വോൾട്ട് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് മോഡലിൽ ഇതാണെങ്കിൽ ഡെഡ് ആയിട്ട് വരുന്നതെങ്കിൽ കൺഫേം ആണ് ഈ ഒരു ഐ സി പോയിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ 5 പീസ് തന്നെ ഓർഡർ ചെയ്ത് വാങ്ങിച്ചത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു വോൾട്ടേജ് ഔട്ട്പുട്ട് നമ്മുടെ ലൈറ്റ് ഇൻഡിക്കേഷൻ കാര്യങ്ങൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചാർജറിൽ വെച്ച് ആ സ്കൂട്ടറിൽ വെച്ച് ഒന്ന് ചാർജ് ചെയ്ത് നോക്കണം, പ്രോപ്പറായിട്ട് ചാർജ് ആവുന്നുണ്ടോ എന്ന് നോക്കണം. ഇതിന് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ഇത് പവർ ഓഫ് ചെയ്ത് ഇതിൻ്റെ ആ ചാർജ് പെട്ടെന്ന് ഒന്ന് ഡിസ്ചാർജ് ചെയ്യണം. നല്ലൊരു കാര്യമുണ്ട്. ഓക്കെ ഓക്കെ, പവറൊക്കെ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. അതിനുശേഷം ഈ ഐ സി ഹീറ്റ് ആവുന്നുണ്ടോ എന്നും കൂടെ നോക്കണം. ഇല്ല, വലിയ കുഴപ്പമില്ല, അത്ര ഹീറ്റൊന്നും ഹീറ്റിംഗ് ഒന്നും ആയിട്ടില്ല. എന്നാലും ഒരു ചെറിയ ഹീറ്റ് മാത്രമേ ഉണ്ടായിരുന്നു. നോർമലി അത് വർക്കിങ്ങിൻ്റെതായിരിക്കും. നല്ല ഹീറ്റാവുന്നുണ്ടെങ്കിൽ ഈ ട്രാൻസ് മോസ്ഫെറ്റൊന്നും വലിയതായിട്ട് ഹീറ്റായിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാർജർ അതിൻ്റെ പവർ സപ്ലൈ സെക്ഷൻ പ്രോപ്പറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് കസ്റ്റമറിന് കൊടുത്തിട്ട് അവരുടെ സ്കൂട്ടറിൽ ഇത് പ്രോപ്പറായിട്ട് ചാർജ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഫീഡ്ബാക്ക് അറിയണം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.